നമസ്കാരം. ഈ മാസം അവസാനത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ പരിശീലകൻ എത്തുമെന്നാണ് BCCI വ്യക്തമാക്കിയിട്ടുള്ളത്. T20 ലോകകപ്പിന് ശേഷം രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുമ്പോൾ പകരക്കാരനായി ഗൗതം ഗംഭീർ എത്തുമെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഗംഭീറിൻ്റെ ആദ്യഘട്ട അഭിമുഖം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇന്ത്യയുടെ പരിശീലകനാകാൻ താല്പര്യമുണ്ടെന്ന് ഗംഭീർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. നേരത്തെ ഗംഭീർ മാത്രമാണ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷ നൽകിയത് എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഈ കൂട്ടത്തിലേക്ക് WV രാമൻ്റെ പേരും ഇപ്പോൾ ഉയർന്നു വരികയാണ്. മുൻ ഇന്ത്യൻ ഓപ്പണറായിരുന്ന രാമൻ ഗംഭീറിനേക്കാൾ അനുഭവസമ്പന്നനായ പരിശീലകനാണ്. ഇതിനോടകം നിരവധി ടീമുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടും ഉണ്ട്. ഗംഭീർ ഉപദേഷ്ടാവായി മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ലക്നോ സൂപ്പർ ജോയിൻസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകളുടെ ഉപദേഷ്ടാവായിരുന്നു ഗംഭീർ. ഈ അനുഭവ സമ്പത്ത് വെച്ച ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗംഭീറിന് സാധിക്കുമോ എന്ന കാര്യത്തിലും BCCIക്ക് സംശയമുണ്ട്. മാത്രമല്ല, സീനിയർ താരങ്ങളുമായി ഗംഭീർ ഇടപെടുമ്പോൾ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നും ആശങ്ക ഉണ്ട് ടീം മാനേജ്മെൻറ്റിന്. അതുകൊണ്ട് തന്നെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ മധ്യസ്ഥത എന്ന രീതിയിൽ കൂടി ആ രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കും ഇന്ത്യൻ ടീം തീരുമാനിക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതമായൊരു നീക്കത്തിനാണ് BCCI തയ്യാറെടുക്കുന്നത് എന്നുള്ള വിവരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്നത്. ഇന്ത്യയ്ക്ക് ഓരോ ഫോർമാറ്റിലും ഓരോ ടീമെന്ന നിർദ്ദേശം ഗംഭീർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും വൈഡ് ബോൾ ക്രിക്കറ്റിലും പ്രത്യേക പരിശീലകരെന്ന തീരുമാനത്തിലേക്ക് BCCI എത്തി എന്നാണ് വിവരം. ഏകദിനത്തിലും T20യിലും ഗംഭീർ ഇന്ത്യയെ പരിശീലിപ്പിക്കും. എന്നാൽ ടെസ്റ്റിൽ ഗംഭീർ അത്ര വലിയ റെക്കോർഡുള്ള താരമൊന്നുമല്ല. ഇത് പരിഗണിച്ച ടെസ്റ്റിൽ WV രാമനെ ഇന്ത്യ പരിശീലകനാക്കിയേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ വന്നാൽ ഇന്ത്യൻ ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യൻ ടീം ഇതുവരെ ഇത്തരമൊരു രീതിയിൽ കളിച്ചിട്ടില്ല. സ്പ്ലിറ്റ് ക്യാപ്റ്റൻസിയും കോച്ചിങ്ങുമെല്ലാം നേരത്തെ ശക്തമായി എതിർക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ ടീമിൻ്റെ സാഹചര്യത്തിൽ ഇത് ഫലം കാണില്ല എന്ന് പല പ്രമുഖരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവരെ പോലെയെല്ലാം വ്യത്യസ്ത നായകന്മാരെയും പരിശീലകരെയും പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് BCCI. ഇത് ഒരു തരത്തിൽ ടീമിന് ഗുണം ചെയ്യും. ഗംഭീറിന് പരിമിത ഓവർ മാത്രം നോക്കുമ്പോൾ അത്ര ജോലിഭാരമേ ഉണ്ടാകാനിടയുള്ളൂ. ടെസ്റ്റിലും ക്യാപ്റ്റനാകുമ്പോൾ ഇടവേളയില്ലാതെ ടീമിനൊപ്പം കഴിയേണ്ടി വരും. കൂടാതെ ഓരോ ഫോർമാറ്റിലും ഓരോ ടീം വരുമ്പോൾ കൂടുതൽ താരങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് മികവ് കാട്ടുന്നവർക്ക് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് എത്താനുള്ള അവസരം ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും. ഇതിൽ ഇത്തരമൊരു രീതി വരുന്നത് താരങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ഇവർക്ക് മുകളിലുള്ള സമ്മർദ്ദം കുറയ്ക്കാനും പരിക്ക് കുറയ്ക്കാനും സഹായിക്കും. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ സൂപ്പർ താരങ്ങളുടെ ആധിപത്യം നഷ്ടമാകുമെന്ന കാര്യമാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവർക്ക് ഗംഭീർ മുഖ്യ പരിശീലകനാകുന്നതിനോടും പുതിയ പരിഷ്കാരങ്ങളോടും എതിർപ്പുണ്ട് എന്നാണ് വിവരം. ഗംഭീർ വന്നാൽ രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും T20യിലെ ഭാവി ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്യും. ഇവരെ ടെസ്റ്റിലേക്ക് ഒതുക്കാനായിരിക്കും സാധ്യത. വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മയായാലും ഗംഭീറിൻ്റെ സഹതാരങ്ങളായിരുന്നു. ഗംഭീർ ടെസ്റ്റിൽ വലിയ സാങ്കേതിക മികവുള്ള താരമല്ല. അതുകൊണ്ട് തന്നെ രാമനെ പോലെയൊരു സീനിയർ വരുന്നത് നന്നായിരിക്കുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇതുവരെ ശീലമില്ലാത്ത സ്പ്ലിറ്റ് കോച്ചിങ്, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി രീതി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഫലം കാണുമെന്ന് കരുതാനാകില്ല. സീനിയർ താരങ്ങൾ ഉടക്കിയാൽ ടീം വലിയ പ്രതിസന്ധിയിലായിരിക്കും പോകുന്നത്. പരിശീലകരും താരങ്ങളും എതിരിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്തായാലും ചില ചരിത്ര നീക്കങ്ങൾക്ക് BCCI തയ്യാറെടുക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം.